വിദേശ വിനോദസഞ്ചാരികൾ കേരളത്തിലേക്ക് വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം കായലും കടലും കുന്നും വയലുമുള്ള കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ്. പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായതുകൊണ്ടുകൂടിയാണ് കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിളിക്കുന്നത്. എന്നാൽ പ്രകൃതി കനിഞ്ഞു നൽകിയ ആ ഭംഗിക്ക് കോട്ടം തട്ടുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പറഞ്ഞു വരുന്നത് കേരളത്തിലെ ബീച്ചുകളുടെ കാര്യമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ ബീച്ചുകൾ മാലിന്യങ്ങളുടെ കൂടാരമാകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്യത്തെ ഏറ്റവും വൃത്തിഹീനമായ ബീച്ചുകൾ കേരളത്തിലേതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. രാജ്യത്തെ കടൽ തീരങ്ങൾ സംബന്ധിച്ചുള്ള പഠനത്തിലാണ് ഇക്കാര്യം പറയുന്നത്. ബീച്ചുകളിൽ നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യത്തിൻ്റെ കണക്കിലാണ് കേരളം ഏറ്റവും മുന്നിലുള്ളത്. സെപ്റ്റംബർ മാസത്തിൽ നടത്തിയ ഒരു ബീച്ച് ശുചീകരണ പരിപാടിയിൽ കേരളത്തിലെ 5 ബീച്ചുകളിൽ നിന്ന് 2 മണിക്കൂറിനുള്ളിൽ നീക്കിയത് 9.5 ടൺ മാലിന്യമാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റൽ റിസർച്ചിന് കീഴിലുള്ള MOES ലാബാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ലാബിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ശുചീകരണ പരിപാടിയിൽ ബീച്ചുകളിൽ നിന്ന് 35 ടണ്ണോളം മാലിന്യം നീക്കിയെന്നാണ് വിവരം. 7 ടണ്ണിനടുത്ത് മാലിന്യം കണ്ടെടുത്ത തമിഴ്നാട് കേരളത്തിന് തൊട്ടു പിന്നിലുണ്ട്. തമിഴ്നാട്ടിൽ 7 ബീച്ചുകളിൽ നിന്നാണ് ഇത്രയും മാലിന്യം ലഭിച്ചത്. മഹാരാഷ്ട്രയിലെ 3 ബീച്ചുകളിൽ നിന്ന് 6 ടണ്ണോളം മാലിന്യവും ലഭിച്ചു. കടലോരത്ത് മാലിന്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഒഡീഷയാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് മാലിന്യം കാണപ്പെട്ട ബീച്ചുകൾ ഇവിടെയാണ്. ഇവിടുത്തെ 4 ബീച്ചുകളിൽ നിന്ന് കണ്ടെത്തിയത് 478.2 കിലോ മാലിന്യം മാത്രമാണ്. കേരളത്തിൽ ഒട്ടനവധി വിദേശ വിനോദസഞ്ചാരികൾ എത്തുന്ന കണ്ണൂർ, മുഴപ്പിലങ്ങാട്, കോഴിക്കോട്, ഫോർട്ട് കൊച്ചി, ആലപ്പുഴ, കഴക്കൂട്ടം, പെരുന്തറ ബീച്ചുകളിലാണ് NCCR ശുചീകരണ യജ്ഞം നടത്തിയത്. ബീച്ചുകളിൽ കണ്ടെത്തിയ മാലിന്യത്തിൽ പകുതിയിൽ അധികവും പ്ലാസ്റ്റിക് ആണെന്നും ഇവ നിക്ഷേപിക്കുന്നത് ബീച്ചിൽ സന്ദർശനത്തിന് എത്തുന്നവരാണെന്നും NCR പറയുന്നു. മാലിന്യത്തിൽ 20% ഗ്ലാസ്സാണ്. കടലിൽ നിന്ന് തീരത്തടയുന്ന മാലിന്യങ്ങളും മത്സ്യബന്ധന ഉപകരണങ്ങളും ബീച്ചുകൾ മലിനമാക്കുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. കടലിലേക്ക് ഒഴുകിയെത്തുന്ന കായലുകളിലും കനാലുകളിലും പുഴകളിലും നിക്ഷേപിക്കുന്ന ഗാർഹിക മാലിന്യങ്ങളിൽ ഒരു പങ്കും ബീച്ചിലെത്തിച്ചേരുന്നു. രാജ്യത്ത് പ്രധാനപ്പെട്ട 22 ബീച്ചുകൾ മലിനമാക്കുന്നതിൽ ടൂറിസം അനുബന്ധ വ്യവസായങ്ങളാണ് മുന്നിൽ എന്നാണ് NCCRന്റെ കണക്ക്. മാലിന്യത്തിൽ അധികവും പ്ലാസ്റ്റിക്കും ഗ്ലാസുമാണ്. പ്ലാസ്റ്റിക് കുപ്പികൾ, കപ്പുകൾ, കുപ്പികളുടെ അടപ്പുകൾ, ഭക്ഷണം പൊതിയുന്ന പ്ലാസ്റ്റിക് തുടങ്ങിയവയാണ് ഏറെ എന്ന് NCCR ഡയറക്ടർ ME രമണമൂർത്തി പറഞ്ഞു. ബീച്ചുകൾ മലിനപ്പെടുന്ന രീതികൾ മനസ്സിലാക്കാനാണ് ശുചീകരണ യജ്ഞം നടത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ബീച്ചുകളിൽ നിന്ന് ലഭിച്ച 6519 കിലോ മാലിന്യത്തിൽ 8044 കിലോഗ്രാം മാലിന്യം ലഭിച്ചത് കോഴിക്കോട് സൗത്ത് ബീച്ചിൽ നിന്നാണ്. ഇതിൽ 3.5 ടണ്ണോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു. കൂടുതൽ ജനസംഖ്യയുള്ള നഗരങ്ങളോട് ചേർന്നുള്ള ബീച്ചുകളിൽ മാലിന്യം കൂടുതലായിരിക്കുമെന്നാണ് NCCR ഡയറക്ടർ പറയുന്നത്. എന്നാൽ പതിവായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഗോവയിലെയും ഒഡീഷയിലെയും മാലിന്യങ്ങൾ കുറവാണെന്നും പഠനത്തിൽ വ്യക്തമായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഗോവയിലെ ബീച്ചുകളിൽ കൃത്യമായി ശുചീകരണം നടത്തുന്നുണ്ട്. എന്തായാലും ബീച്ചുകളിലെ മാലിന്യ പ്രശ്നം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായി തുടർന്നും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഇപ്പോൾ NCCRന്റെ തീരുമാനം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.